ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കണ്ണാശുപത്രികളൊന്നായ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ കോയമ്പത്തൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കാസർഗോഡ് നിന്നുള്ള മംഗലാപുരം കോയമ്പത്തൂർ ഇൻ്റർസിറ്റി ട്രെയിനിലാട്ടാണ് അവിടേക്ക് പോകുന്നത്. വൈകിട്ട് 6:30 മണിയോടുകൂടി നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായുള്ള കുറച്ച് നടന്നാൽ മതി, ഒരു 100 മീറ്റർ നടന്നാലൊരു ലോഡ്ജാണ്. നമ്മളവിടെ റൂം എടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആയത് 400 രൂപയാണ് ഇവിടെ ഡബിൾ ബെഡ്റൂമിന് ചാർജ് ഈടാക്കിയത് അവർ. റൂം പറഞ്ഞാൽ കുറച്ചും കോണിപ്പഴികളൊക്കെ ഇങ്ങനെ കയറിയിട്ട് മുകളിലോട്ട് പോകണം കേട്ടോ. ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു റൂം കിട്ടിയിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. 400 രൂപയ്ക്ക് കുഴപ്പമില്ല, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി റൂമൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ കൃത്യം 6 മണിക്ക് ഇറങ്ങിയിട്ടാ. രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള തിരക്കാണ്. ഞങ്ങൾ ഒരുപാട് യാത്രക്കാർ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിയ 9A ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ 13 രൂപയാണ് കേട്ടോ ബസ്സിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഒരുപാട് മലയാളികളെ കാണാനിടയായി. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂർ സഞ്ചരിച്ചിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വന്നിട്ട്. ഇപ്പോൾ നമ്മളിതാ നടന്നു ഹോസ്പിറ്റലിൻ്റെ ഇപ്പോൾ എൻട്രൻസാണ് കേട്ടോ ഇത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ നമുക്കൊരു റിസപ്ഷൻ കൗണ്ടർ കാണാം. രാവിലെ 6:30 മണിക്കേണ്ട തിരക്കുണ്ട്. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യം വരുന്നവർ ഈ റിസപ്ഷൻ കൗണ്ടറിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു 4 നമ്പർ കൗണ്ടർ കാണട്ടെ, അവിടെയാണ് ക്യൂ നിൽക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇതാ ടൈമും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ട്. നമ്മൾ ആധാർ കാർഡിൽ കയ്യിൽ കയറ്റണം കേട്ടോ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 7:30 മുതൽ 5:30 വരെയാണ് കേട്ടോ ടൈമിങ്. അപ്പോൾ ഇതാ ഇവിടെ അവൈലബിളായ ചികിത്സാ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂ നിന്നിട്ട് നമ്മളൊരു ഫോം വാങ്ങിക്കണം. ആ ഫോമിന് 100 രൂപയാണ് കേട്ടോ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഇതാ ഫോമിൻ്റെ എങ്ങനെ പൂരിപ്പിക്കണം എന്നൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കി നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. നമ്മൾ മുമ്പ് ഡോക്ടറെ കാണിച്ച റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ കൗണ്ടറിൽ ഏൽപ്പിക്കണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ നമ്മളെ വിളിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമുക്ക് ഇതങ്ങനത്തെ ഒരു കാർഡ് കിട്ടും കേട്ടോ. ഈ കാർഡ് കിട്ടിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളെ ഇവിടുന്ന് അവർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വിളിച്ചിട്ട് നമ്മളെ ടെസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടെ. ഇതാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കളിക്കാനൊക്കെ സൗകര്യമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മളെ ഇവർ വിളിച്ചിട്ട് ഇതാ 11-ാം നമ്പർ ഈ റൂമിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് ഡോക്ടറുടെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ അറബികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഇത് ഗാർഡനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ഇവിടുന്നൊരു ചായയും കട്ട്ലേറ്റും ഒരു പഴംപൊരിയും കഴിച്ച്. ഇവിടെ 2 ക്യാൻറ്റീനാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ പുറമേ നിന്നൊന്നും ഭക്ഷണം കൊണ്ടുവരാൻ ഇവിടെ അനുവദനീയമല്ല. അപ്പോൾ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് നമ്മളെ കൂടെ തന്നെ കോർണിയ പ്രശ്നം കേട്ടോ, അവന് ചെറിയൊരു സ്കാനിങ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഡോക്ടറെ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ടെസ്റ്റിങ് കാര്യം അടക്കം 100 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ഓപ്പറേഷൻ കാര്യങ്ങളാണെങ്കിൽ ചെറിയ പൈസയേ ഉള്ളൂ ഇവർ ഈടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ 6:30 മുതൽ നമ്മൾ വന്നത് നമുക്ക് 1 മണിയായിട്ടാണ് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു വേണം. ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു PSG ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് ലഭിക്കും. ആ ബസ്സിൻ്റെ നമ്പറൊക്കെ ഞാനിവിടെ ഇതിൽ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ബസ് കയറി ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ
അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.